Clear Earth Recycling, your one-stop recycling and disposal facility in Dubai. താങ്കളുടെ ഈ നമ്പറിൽ നിന്ന് തന്നെ എനിക്ക് ഒരു 20 മിനിറ്റ് മുമ്പ് ഒരു 3 മിസ് കോൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു വിളിക്കാതിരുന്നത്? എന്റെ കാരണം എന്തായിരുന്നു? ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്ത് തരേണ്ട എന്തെങ്കിലും ഒരു പേയ്മെന്റ് എങ്കിലും തൽക്കാലത്തേക്ക് മേടിക്കാതിരുന്ന ഉപകാരം ഞാനായിട്ട് നടത്തിയിട്ട് ഞാനും അപ്പനെ പോലെ രക്ഷപ്പെടാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ്, മനസ്സിലായില്ലേ? രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ടീമുകളെല്ലാം നമ്മൾ വിളിക്കും. വിളിച്ചിട്ട് ഒരു ഹെലികോപ്റ്ററിൽ അവരെ എങ്ങനെ കൊണ്ടുപോകില്ല? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതുവരെ കറക്റ്റ് അല്ലേ? വെക്കരുത്, വെച്ചാൽ നിന്റെ മുട്ടുകാലല്ലേ വിളിക്കും. ഇപ്പൊ അവര് ഉടനെ വരും എന്നാ പറഞ്ഞേ. ട്രാഫിക്കിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പറഞ്ഞു ട്രാഫിക്കിൽ എന്തോ ആണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ചേട്ടാ, ശരി. ഇല്ല കുഴപ്പമില്ല, ശരി ശരി. ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. പോസ്റ്റ് തരാം, വിളിക്കണം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയാ മതി. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ധനൂബാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഗുലുമാലിലേക്ക് സ്വാഗതം. കുറേ കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് എപ്പിസോഡുകൾ ചെയ്തിട്ട് ഒരുപാട് പ്രേക്ഷകരെന്നെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട് എപ്പിസോഡ് കാണുന്നില്ല, വരുന്നില്ല ആണെന്ന്. അപ്പം ഞാനും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് നിൽക്കുമ്പോൾ നിങ്ങളെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എനിക്കും സന്തോഷമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് മെസ്സേജുകളും കോളും വരുന്നുണ്ട്. അപ്പം നമുക്ക് സമയത്തിൻ്റെ പരിമിതി പോലും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ആങ്കർ പാർവതി ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ സിനിമകളിൽ സജീവമാണ് പാർവതി. അപ്പോൾ പാർവതിക്ക് ഒരു പ്രാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പാർവതിയുടെ സഹോദരൻ സച്ചിനും സുഹൃത്ത് പ്രതീഷും ചേർന്നിട്ടാണ് ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ എന്തായാലും ഇന്ന് വിളിക്കാൻ പോവാണ്. അപ്പോൾ വിളിച്ചിട്ട് നമുക്ക് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. മിന്നി ചേക്കനെ കുറേ കാലത്തിന് ശേഷം വരുന്ന പ്രാങ്ക്. ഹലോ ഹലോ ഹലോ, ആ നമസ്കാരം, തിരക്കാണോ? ശരി ശരി, ഞാൻ വെണ്ണിലാക്കണോണേ. വെണ്ണല കണ്ണനാണ്, വെണ്ണല കണ്ണൻ, കണ്ണൻ വെണ്ണല. നമസ്കാരം. ആ കണ്ണൻ വെണ്ണല. എന്റെ എന്റെ ഫോണിലേക്ക് ഒരു ഒരു 20 മിനിറ്റ് മുമ്പ് ഈ നമ്പറിൽ നിന്ന് ഒരു 3 മിസ് കോൾ വന്നിട്ടില്ലായിരുന്നു. എന്തായിരുന്നു ആവശ്യം വിളിക്കാതിരുന്നതിന്റെ? ആ അതായത് താങ്കളുടെ ഈ നമ്പറിൽ നിന്ന് തന്നെ എനിക്കൊരു 20 മിനിറ്റ് മുമ്പ് ഒരു 3 മിസ് കോൾ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ എന്തായിരുന്നു വിളിക്കാതിരുന്നതിന്റെ കാരണം എന്തായിരുന്നു? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു വിളിക്കാത്തതിന്റെ? കള്ളം പറയല്ലേ. അതായത് സുഹൃത്തെ, ഈ നമ്പറിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഒരു ഒരു അരമണിക്കൂർ മുമ്പാണ് ഒരു 3 മിസ് കോൾ വന്നിട്ടില്ലായിരുന്നു. എന്തായിരുന്നു വിളിക്കാതിരുന്നതിന്റെ കാരണം എന്തായിരുന്നു? അല്ല എന്തായിരുന്നു, എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു വിളിക്കാതിരുന്നതിന്റെ? ഞാനതാണ് ചോദിച്ചത്, എന്താണ് വിളിക്കാതിരുന്നത്? ഞാൻ കുറെ ദിവസമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അരമണിക്കൂർ മുമ്പ് 3 പ്രാവശ്യം വിളിച്ചിട്ടില്ലായിരുന്നു. എന്തായിരുന്നു സംഭവം? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു? കള്ളം പറയാതെ, മൂന്ന് മിസ് കോൾ വന്നിട്ടില്ലായിരുന്നു 3 പ്രാവശ്യം.
എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? ബ്രദറിന്റെ പേര് പാസ്റ്റർ അനീഷ് എന്നാണോ? ഓ, സച്ചിന്റെ പെങ്ങളായിരുന്നോ? ഓക്കേ. ഇപ്പൊ ഇപ്പൊ എവിടെയാണ്? അഞ്ജലി അപ്പൊ നാത്തൂനായിട്ട് വരുമോ? അഞ്ജലി സച്ചിൻ, അഞ്ജലി സച്ചിൻ അപ്പൊ നാത്തൂനായിട്ട് വരുമോ? അല്ലെ, ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇവിടുത്തെ എടപ്പള്ളിയിലുള്ള സച്ചിൻ ആണോ അതോ അല്ല? അപ്പൊ മുംബൈയിലുള്ള സച്ചിൻ. ബ്രദറിനെ അറിയാം, പാസ്റ്ററിനെ അറിയാം, എല്ലാരും അറിയാം. അല്ല, ഇത് ഇപ്പൊ എന്താ സംഭവം? എന്തായിരുന്നു വിളിക്കാതിരുന്നതിന്റെ കാരണം എന്തായിരുന്നു? പറ എനിക്ക് സമയമില്ല. ഇത് ആരായിരുന്നു? ഇത് ശരിക്കും ഒന്നാം തീയല്ലോ പാർവതി. എന്താ പറഞ്ഞ, പാർവതിയോ? ഓ, ഇപ്പൊ മനസ്സിലായി, പാർവതി. തിരക്കിലാണോ മോളെ? ഞാൻ ശരി, സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ അങ്ങോട്ട് വിളിക്കായിരുന്നു, എന്റെ മിസ്റ്റേക്കാ, സോറി കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ഞാൻ ആ വിളിച്ചതിന്റെ ഉദ്ദേശം തന്നെ, ദുരുദ്ദേശം എന്താ അറിയാമോ മോളെ, പ്രമോഷന്റെ കാര്യം ഉണ്ടായിരുന്നേ. അപ്പൊ ഈ പ്രമോഷൻ ഒക്കെ ഇപ്പൊ ഞാൻ, ഓ, മറ്റേ പാർവതിയല്ലേ ഇത്? സോറി, എന്റെ പേര് വെണ്ണല കണ്ണൻ എന്നാണ്. ഞാൻ ഇപ്പോഴാണ് ആളിനെ കറക്റ്റ് ആയിട്ട് പിടി കിട്ടാത്തത്, അതുകൊണ്ടാണ് ഇപ്പൊ കേട്ടോ, സോറി. ആ, പറയട്ടെ, ഞാൻ ഇതിന്റെ ഒരു പ്രമോഷന്റെ കാര്യമായിട്ടാണ് വിളിച്ചത്. എനിക്ക് ഇപ്പോഴാണ് കഥകളൊക്കെ മനസ്സിലായത്. ഇത് വള്ളിപ്പാർപ്പ് മറ്റേ ഇതല്ലേ, പാർവതി പാർപ്പ്, അതുമല്ലേ മോനെ? പാർവതി ബാബു, സോറി, പാർവതി ബാബു അല്ലേ ഇത്? അപ്പൊ പാർവതി പാപ്പു മോളെ, സോറി, തിരിച്ചു പറഞ്ഞു പോയതാണ്. അപ്പൊ മോളെ പാർവതി ബാബു, സോറി കേട്ടോ, എന്റെ മൈ മിസ്റ്റേക്ക്. ഞാൻ ഇടയ്ക്ക് എന്റെ നാക്കിനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്കിനത് വലിയ പ്രശ്നം വരും. ഈ പ്രമോഷൻ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത്? ഈ ഇടയ്ക്ക് ദുബായിൽ ഒരു പ്രൊമോഷൻ ഞാൻ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. അതായത് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു ലൈഫ് കെയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. അതായത് കുറച്ച് രക്ഷപ്പെട്ടിട്ടില്ലാത്ത ഒരു ആൾക്കാരുണ്ടല്ലോ സമൂഹത്തിൽ. ഇപ്പൊ എന്ത് ചോദിച്ചാലും നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടില്ല, അല്ലെ, എന്റെ തൊഴിൽ രക്ഷപ്പെട്ടില്ല, പണിക്ക് പോകാതെ പൈസ ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരും പറയുന്നൊരു കാര്യമാണ് ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. അറിയല്ലോ, അങ്ങനെ ആരെങ്കിലും എന്താ മോനെ, അല്ല, ഞാനിത് ഇടയ്ക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നിട്ട് ബ്രദറിനോട് സംസാരിക്കാൻ പറ്റാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങള് എത്ര രൂപ വേണമെങ്കിലും തരും, നമുക്ക് സാമ്പത്തികം വലിയ ബുദ്ധിമുട്ടായത് കൊണ്ട് അതിന് പ്രശ്നമില്ല. അഞ്ചു പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമല്ല. അതായത് മോളെ, ഇത് നമുക്ക് ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ലാത്ത കുറെ ആൾക്കാരെ, കുറെ സാധാരണക്കാരെ, ഇപ്പൊ ഒരുപാട് സാമ്പത്തികം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ മോളെ, വീട്ടിൽ ഇരുന്നിട്ട് അതുപോലെ തന്നെ അങ്ങനെ മാനസികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. രാധാകൃഷ്ണൻ ലൈഫ് കെയർ എന്നാണ് ഈ പദ്ധതിയുടെ പേര് തന്നെ. കൃഷ്ണൻ ലൈഫ് കെയർ, അതെന്റെ അപ്പൂപ്പനാണ്, അല്ലെങ്കിൽ വെണ്ണല കണ്ണൻ ഇത് ഫൗണ്ടേഷൻ എന്നും പറയാം ഇടുന്ന ഫേസിലൊക്കെ, അതെന്റെ അപ്പൂപ്പനാണ്. പുള്ളി പദ്ധതി ചെയ്തിട്ട് പുള്ളി രക്ഷപ്പെട്ടില്ല. ഞാനായിട്ട് നടത്തിയിട്ട് ഞാനും അപ്പൂപ്പനെ പോലെ രക്ഷപ്പെടാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ്, മനസ്സിലായില്ലേ? ഹലോ മോളെ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മോൾ ക്ഷമിക്കണം, കാരണം ചില സമയത്ത് എനിക്ക് ടങ് ട്വിസ്റ്റർ വരും. മനസ്സിലായല്ലോ മോ, അതായത് നാക്കു തെറ്റുവെന്ന്, മനസ്സിലായില്ലേ?
അതായത് നമ്മൾ സമൂഹത്തിൽ രക്ഷപ്പെടാത്തതായിട്ടുള്ള കുറേ ആൾക്കാർ സമൂഹത്തിൽ ഇങ്ങനെ രക്ഷപ്പെടാതിരിക്കുന്നുണ്ട്. എന്ത് ചോദിച്ചാലും രക്ഷപ്പെടുന്നില്ല രക്ഷപ്പെടുന്നില്ല എന്ന് പറയുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അങ്ങനെ അങ്ങനെ സുഹൃത്തുക്കളോ കുടുംബത്തിലോ ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു പണിക്കും പോയില്ലല്ലോ വീട്ടിരുന്നിട്ട് രക്ഷപ്പെടുന്നില്ല എന്ന് പറയാം. മോളിപ്പോ രക്ഷപ്പെട്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന, നമ്മളൊരു ഫീസ് പോലും വാങ്ങിക്കാതെ ഇവരെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ്. ആ ഫീസ് ഒന്നും ഇവരുടെ കയ്യിൽ നമ്മൾ ഈടാക്കുന്നില്ല. നമ്മൾ വളരെ സൗജന്യമായി ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോവാ, ഇവനെയൊക്കെ എല്ലാവരെയും കൂട്ടും. അപ്പൊ അങ്ങനെ ഒരു പദ്ധതിയാണ്. അപ്പൊ ഈ വെണ്ണല കണ്ണൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിനകത്ത് മോക്ക് എത്ര രൂപ ഞാൻ തരണം? ഒരു ഒരു ചെയ്യുമല്ലോ മോളുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വാരി വലിച്ച് പറയണത്. ഇതിനൊരു ക്യാമ്പയിൻ വരുന്നുണ്ട്. രക്ഷപ്പെടാത്തതായിട്ടുള്ള സാധാരണക്കാരെയും പണക്കാരെയും ഒക്കെ നമ്മൾ രക്ഷപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് വരാം. അതിന് മോക്ക് എത്ര രൂപ ഞാൻ തരണം? അയ്യോ, എത്രയോ പണക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്, ലോകപ്രശസ്തരായിട്ടുള്ള ഒരുപാട് സാമ്പത്തിക വിദഗ്ധരും. അങ്ങനെ ഒരുപാട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവനെയാണ് നമ്മൾ രക്ഷപ്പെടുത്താൻ പോകുന്നത്. എന്ത് തരണം മോക്ക്? പെട്ടെന്ന് പറഞ്ഞു അല്ലെ നിന്നെ എറിഞ്ഞു. അങ്ങനെയല്ല ചേട്ടാ, ഇതിപ്പോ ഇങ്ങനെ ലൈഫ് കെയർ എന്നൊക്കെ പറയുമ്പോ ഓക്കെ, നമുക്ക് ഞാനങ്ങനെ ഒരുപാട് പേയ്മെന്റ് ഒന്നും അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അയ്യോ അയ്യോ, സന്തോഷം, നമുക്ക് നിന്റെ ഓശാരം നമുക്ക് വേണ്ട, നിന്റെ കേട്ടോ, നിന്റെ ഒരു ഓശാരം നമുക്ക് കേട്ടോ മോളെ, കേട്ടോ, നിന്റെ ഒരു അവധി ഞങ്ങൾക്ക് വേണം, മനസ്സിലായില്ലേ? അതെ, ക്ലിയർ ആകത്തില്ല നിനക്ക്, അങ്ങനെ ഒരു പ്രശ്നം. അതായത് നമുക്ക് ഈ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്ത് തരണ്ട എന്തെങ്കിലും ഒരു പേയ്മെന്റ് എങ്കിലും തൽക്കാലത്തേക്ക് മേടിക്കാതിരുന്ന ഉപകാരം, ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും, അല്ല നമ്മളൊരു സംഭവം ചെയ്യാലോ മോളെ, എന്തെങ്കിലും ഒന്നും മേടിക്കാതിരുന്ന് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയ ഉപകാരം. ഞാനിപ്പോ പ്രൊമോഷൻസ് എന്ന് പറയുന്നത് അങ്ങനെ അധികം ചെയ്യുന്ന ഒരാളല്ല, വളരെ സെലക്റ്റീവ് ആയിട്ട് വളരെ കുറച്ച് പ്രൊമോഷൻസ് മാത്രമേ ചെയ്യാറുള്ളൂ. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോ നല്ല റെലവെന്റ് ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ എനിക്കിപ്പോ അതൊന്നും ഒരു വീഡിയോ അല്ലേ, അതിപ്പോ ചെയ്തു തരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് രക്ഷപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ്, ഞാൻ പറഞ്ഞല്ലോ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവന് രക്ഷപ്പെടുത്തുന്ന ഒരു പദ്ധതി. അപ്പൊ മോൾ ഓക്കെ ആണ് അല്ലേ? എന്താണ് എന്തായാലും ഇത് സൗജന്യമായിട്ട് നമുക്ക് ചെയ്തു തരാമെന്ന് ഓക്കെ അല്ലേ? ഒരു മനസ്സിന് ഞാൻ ആദ്യം തന്നെ ഒരു കൈയടിക്കുകയാണ്, വിട്ടടിക്കണോന്ന് അറിയത്തില്ല കേട്ടോ. വളരെ സന്തോഷം, ഒരു ക്ലാപ്പ് ഇട്ടോട്ടെ. അതൊരു എന്റെ മനസ്സിൽ നിന്ന് വന്നൊരു ശബ്ദമാണത് കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ രക്ഷപ്പെട്ടില്ല എന്ന് പറയുന്നവരെ എല്ലാം അവിടെ കയറ്റിയിട്ട് നമ്മൾ അവരെ ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവാണ് കറങ്ങാൻ വേണ്ടിട്ട്. ഒരു ഹെലികോപ്റ്ററിൽ കയറ്റി കൊണ്ടുപോവാണ് ഇവരെ എല്ലാം അവിടെ കയറ്റിയിട്ട്. സമൂഹത്തിന്റെ പല ഭാഗത്ത് ഒരു പണിക്കും പോകാതെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ടീമുകളെല്ലാം നമ്മൾ വിളിക്കും. വിളിച്ചിട്ട് ഒരു ഹെലികോപ്റ്ററിൽ അവരെ എങ്ങനെ കൊണ്ടുപോകും ഉല്ലസിപ്പിച്ച്? ഇപ്പൊ എങ്ങനെ ഉണ്ട്, ഇതുവരെ കറക്റ്റ് അല്ലേ? അവർക്ക് അപ്പൊ ഒരു മാനസിക സന്തോഷം. എന്താ മോനെ, കൊണ്ടുപോകും കൊണ്ടുപോകും, ഒന്ന് കറക്കും നമ്മൾ. കറക്കി ഇങ്ങനെ പോയിട്ട് അറബിക്കടലിന്റെ ഏകദേശം ഒരു ഉൾഭാഗം ആകുമ്പോ പുലന്മാരെ എല്ലാം അവിടെ വലിച്ചു വരും നമ്മൾ തറയിലോട്ട് വെള്ളത്തിലോട്ട്. പറയട്ടെ, ഇവരെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി ഇത്രേ ഉള്ളു മോനെ, ഒരു ആ ഹെലികോപ്റ്ററിൽ വെള്ളത്തിലോട്ട് നമ്മൾ ഇവനെല്ലാം തള്ളിയിടും. പിടിച്ചു നിന്നാൽ പോലും കുത്തി ഇവനൊക്കെ വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് മുങ്ങി ചാകാറാകുമ്പോൾ നമ്മുടെ ബോട്ട് വന്നിട്ട് നമ്മുടെ കുറെ റെസ്ക്യൂ ടീം ഇവരെ രക്ഷപ്പെടുത്തും. അപ്പൊ ഇവനെ കരക്കി കൊണ്ടുപോകും, ഇവൻ ആദ്യം എന്തായിരിക്കും പറയുന്നത്? ഓ ഭഗവാനെ, ഞാൻ രക്ഷപ്പെട്ടു, മനസ്സിലായില്ലേ? എല്ലാരും രക്ഷപ്പെടുത്തു, മുങ്ങിച്ചാകുന്ന രക്ഷപ്പെടുത്താതിരിക്കാൻ, അല്ല എല്ലാരും രക്ഷപ്പെടുത്തു, നമ്മുടെ ഒരു പോളിസിയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്, ഇതങ്ങനെയുണ്ട്, ഇതാണ് നമുക്ക്. അതെ, പിന്നീട് ഇവന് ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രതിസന്ധി അല്ല, കാരണം അവൻ ജീവനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ള ഒരു ഒരു വലിയ പ്രതിസന്ധി നമ്മൾ മുമ്പിലേക്ക് കൊടുക്കുകയാണ്, മനസ്സിലായില്ലേ?
എന്നിട്ട് നമ്മൾ തന്നെ കൊണ്ട് വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് ഇവനെ പോയി രക്ഷപ്പെടുത്തുമ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാവും മനസ്സിൽ. ഇത്രയേ ഉള്ളൂ. ഉണ്ടല്ലോ മോണവ്. ഇത് ആക്ച്വലി നമ്മള് രണ്ട് മൂന്ന് പോളിസീസ് ഉണ്ട്. നമ്മളിപ്പോ ഈ രക്ഷപ്പെടാത്തവരെ കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ അടച്ചിട്ടിട്ട് നമ്മള് ഒരു 40 മുറുക്കൻ മാമിനെ കയറ്റി വിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. അപ്പൊ അവന് രക്ഷപ്പെട്ടെന്നൊരു തോന്നലുണ്ടാവണം, അത്രേ ഉള്ളൂ. എന്താ ചെയ്യണം? നമുക്ക് പാറമ്മളെ കൊണ്ടുപോയിട്ട് പാറ തലക്കെറിഞ്ഞ് കൊല്ലാൻ പറ്റുന്നിടത്ത് രക്ഷപ്പെടുത്തിയാൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ആരെ കേൾക്കാൻ നിനക്ക് ചെവി കേൾക്കത്തില്ല. കുറച്ചു നേരം ആയാലും ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടിട്ടില്ല. ഇത്രയും നേരം ഞാൻ പിന്നെ ആരോടായി വായിട്ട് അളിച്ചോണ്ടിരുന്നു. അങ്ങനെയല്ല ചേട്ടാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഇപ്പൊ ലൈഫ് കെയർ എന്ന് പറയുമ്പോ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സംഭവങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ അവരെ ലൈഫ് നമ്മൾ കെയർ ചെയ്യുകയല്ലേ, വെള്ളത്തിൽ മുക്കി മരിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തുമല്ലേ. ലൈഫാണ് ഏറ്റവും കെയർ ചെയ്യേണ്ടത്, ലൈഫാണ് ജീവനാണ് നിലനിർത്തുന്നത്. എന്താ നീ മീ ഫോണെങ്ങാനും കട്ട് ചെയ്താ നിന്നെ എറിഞ്ഞു കൊല്ലി ഞാൻ. ഇവിടെ പറഞ്ഞ മോനെ ഒരു സെക്കൻഡ്, ഇവിടെ ഫോണെങ്ങാനും തട്ടിമറിച്ച ഒരു പൂച്ചയുണ്ട് വീട്ടിലെ, അതെന്റെ ഫോൺ തട്ടിമറിച്ചിടാൻ പോകും. നിന്നെ ഞാൻ കീറി മിണ്ടരുത്. നീ അപ്പൊ മോളെ എത്ര രൂപ മോളെ തരണ്ടേ? എന്തിനാ ഈ സമയത്ത് വീട്ടിൽ പോയി ബിസ്ക്കറ്റ് അടിക്കുന്നത്? മോളെ എവിടെ സംസാരിക്കും? എന്തോ എന്തോ വീട്ടിൽ ആരോട് ഡിസ്കസ് ചെയ്യുന്ന കാര്യം പറഞ്ഞേ. ബ്രദറിന്റെ കൂടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോയി ബിസ്ക്കറ്റ് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സംസാരിച്ച് തീരുമാനമെടുക്കും. നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? ഈ കാര്യം പറ ലോകമായ ലോകമെല്ലാം പോയി പ്രൊമോഷൻ ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയും, വെണ്ണല കണ്ണനെ അത്ര ഇഷ്ടമല്ലേ നിനക്ക്? വെണ്ണല കണ്ണനെ ഇഷ്ടമല്ലേ നിനക്ക്? അറിയാൻ മേലാണ്ട് ചോദിക്കും. വെക്കരുത്, വെച്ചാൽ നിന്റെ മുട്ടുകാലേ അല്ലേ വിളിക്കും. ഓ മോളെ ഒരു സെക്കൻഡ്, അത് വെക്കരുത്. വെച്ച് കഴിഞ്ഞാ ഈ പൂച്ചയോട് പറഞ്ഞ മുട്ടുകാലി ഓടിക്കും ഞാൻ കേട്ടോ. ബോ പറ എന്താ സംഭവം? പോയോ? ഹലോ ഹലോ ആ ഹലോ ഹലോ പറഞ്ഞു. എന്നെ കൊണ്ട് നിങ്ങളുടെ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ വിളിച്ചല്ലേ ചെയ്യരുത്, ഞാൻ ഇത്തരത്തിലുള്ള പ്രൊമോഷൻ ചെയ്യാറില്ല. അത് പാർവതി ബാബു അല്ല ബാബു പാർവതി പറഞ്ഞാലും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ദേവി നിങ്ങൾ തന്നെ ശല്യം ചെയ്യരുത്. നിങ്ങളുടെ ഈ കുഞ്ഞുകളിക്ക് നിൽക്കുന്നവനല്ല ഞാൻ. എനിക്ക് ഈ വെള്ളത്തിൽ കൊണ്ട് ആൾക്കാരെ മുക്കിക്കൊള്ളുന്ന പരിപാടിക്ക് നിൽക്കുന്നവനാണ് നിങ്ങൾ എന്നെ വിചാരിച്ച്? നീ എന്താ പാർവതി എന്താ ഉദ്ദേശിച്ചത്? വെണ്ണല കണ്ണൻ അത്ര ചീപ്പല്ല. നിങ്ങളുടെ ഒരു പരിപാടിക്ക് ഞാനില്ല. എന്നെ ദേവി അത് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. പറയട്ടെ, ഞാൻ എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞാൻ നിങ്ങളുടെ പരിപാടിക്ക് വരുന്നില്ല. എന്താ സംഭവം? നിങ്ങൾ എന്താ പറഞ്ഞ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി മുക്കി കൊല്ലുന്നോ? ഇതാണോ ഒരു മര്യാദ? ഒരു ആങ്കറിന് പറ്റിയ പരിപാടിയാണല്ലോ ചെയ്യുന്നത്. ഹലോ, വളരെ മോശം, വളരെ മോശം. പാർവതി ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ട് നശിപ്പിക്കും ഞാനിപ്പോ. അയ്യേ, നിങ്ങളെ നിങ്ങളുടെ ഒരു പരിപാടിക്ക് എനിക്ക് എന്നെ കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ട് ആൾക്കാരെ മുക്കി കൊന്നിട്ട് രക്ഷപ്പെടുത്താൻ. തിരിച്ചെങ്ങാനും വിളിച്ചാൽ നിന്റെ ഇടപാട് തീർക്കും ഞാനിവിടെ. ഫോണെങ്ങാനും കട്ട് ചെയ്താല് വെണ്ണല കണ്ണൻ ആരാന്ന് നീ അറിയും. നിന്റെ പേരാണ്? സോറി, മോളുടെ പേരെന്താ? ശരി ശരി, എന്നാ എനിക്ക് എനിക്ക് ഇത്തരത്തിലുള്ള പരിപാടിക്ക് താല്പര്യം ഇല്ല കേട്ടോ. എന്നെ ശല്യം ചെയ്യല്ലേ പ്ലീസ്. ഇങ്ങോട്ടേക്ക് വിളിച്ചതല്ലേ? അയ്യോ സുഹൃത്തെ, നിങ്ങളുടെ കോൾ എനിക്ക് ഇങ്ങോട്ട് വന്നതാ. ഹലോ, ആ ചേട്ടാ ഞാൻ വേറൊരു നമ്പർ തരാം. ചേട്ടൻ അതിനകത്തേക്ക്. എന്റെ ഒരു നമ്പർ എന്റെ അടുത്ത് നടക്കത്തില്ല.
അവന്റെ ഒരു പരിപാടി എന്റെ അടുത്ത് നടക്കത്തില്ല. ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് പാർവതിയല്ലേ. ഞാൻ വെണ്ണല കണ്ണനാണ്. ആക്ച്വലി ഞാൻ വിളിച്ചത് പ്രൊമോഷന് വേണ്ടിട്ടല്ല, എനിക്ക് താങ്കളുടെ ബ്രദർ സച്ചിനെ ഇഷ്ടമാണ്. ഇഷ്ടാണ് സച്ചിനെ, എനിക്കിഷ്ടമാണ് അവൻ്റെ ഓരോ ശൈലികളും എനിക്കിഷ്ടമാണ്. എനിക്ക് സച്ചിൻ്റെ നമ്പർ കിട്ടാത്തതുകൊണ്ടാണ് തൻ്റെ നമ്പർ കിട്ടിക്കുക. ഞാൻ താങ്കളുടെ നാത്തൂനായിട്ട് വീട്ടിൽ വരുന്നതിനോട് വെണ്ണലക്കണെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണല വെണ്ണെന്നാലും വിളിച്ച നാണക്കടല്ലേ. എടോ ഞാൻ തൻ്റെ വീട്ടിൽ തൻ്റെ നാത്തൂനായിട്ട് തൻ്റെ ബ്രദറിൻ്റെ ഭാര്യയായിട്ട് വരുന്നതിനോട് എന്താ അഭിപ്രായം? സിനിമ കാതലൊക്കെ ഇറങ്ങി ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു പുനർജീവനം വെച്ചേക്ക്, ഒരു ജീവൻ വെച്ചേക്കാണ്. സത്യത്തിൽ ആക്ച്വലി ഞാൻ പ്രൊമോഷന് വേണ്ടി വിളിച്ചതല്ല, എനിക്ക് സച്ചിനെ ഇഷ്ടമാണ്. സച്ചിൻ മാത്യു ഞാൻ തങ്കനുണ്ട്. താല്പര്യം ഉണ്ടാവും തോന്നില്ല, അവന് ബ്രദറല്ല അവന്, അവനെ ഞാൻ വലിച്ചു വാരി ഇടിക്കും. ആ ഞാൻ എടോ ഞാനും സച്ചിനും 2 വർഷമായി ന്യൂക്ലിയസ് മാളിന്റെ പാർക്കിംഗിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം ഒന്ന് വീട്ടിൽ പറയാൻ വേണ്ടി. എല്ലാ ദിവസവും വരുന്നുണ്ട്, എന്റെ അടുത്തും വരുന്നുണ്ട്. ഞങ്ങളൊന്നിച്ചിരുന്ന് കാര്യം പറയും, സംസാരിക്കും, ഭക്ഷണം കഴിക്കും. അവൻ ഇടയ്ക്ക് അവന് വാരി ഞാൻ കൊടുക്കും, അവൻ എനിക്ക് വാരി തരും. നഖം വെട്ടാത്ത കൈ കൊണ്ട് ബ്രദറിനെ എങ്ങനെ അറിയാം? നിങ്ങൾ എവിടെ വെച്ച് മീറ്റ് ചെയ്തു? എങ്ങനെ അറിയാം ബ്രദറിനെ? മുന്നേ ബ്രദറിനെ അറിയാവുന്നത് ചേട്ടാ, ഞാൻ ഈ പ്രൊമോഷന്റെ ബേസിസിലെ ഞാൻ കോള് കട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ എന്റെ ബ്രദറിന് ഇതിനകത്ത് വന്നോണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചോദിച്ചത്. ഓക്കെ, ഞാൻ ഇപ്പൊ കോള് വെക്കാം. മീറ്റിംഗ് ഇരിക്കാൻ കൂടെ ആളുകളുണ്ട് ചേട്ടാ, അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ ബ്രദറിന്റെ അടുത്ത് പറഞ്ഞിട്ട് കോള് ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയുവോ? എനിക്ക് എന്നെ അറിയാം ശരിക്കും. എന്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സൗണ്ട് ഇപ്പം ഈ പ്രതീഷിനെ അറിയോ? പ്രതീഷ് പ്രതീഷ് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ നിങ്ങളവിടെ വന്നിരിക്കുന്നത്. അഭിലാഷല്ലേ ഫ്രണ്ടി ഇരിക്കുന്നത്? സച്ചിനല്ലേ അവിടെ കൊണ്ട് വീട്ടിലോ പോയത്? തിരിഞ്ഞു നോക്കി കഴിഞ്ഞാ നിന്റെ ബാക്ക് ഡ്രോപ്പ് ബ്ലൂ അല്ലേ? ഇനി ലോകപ്രശസ്തനായ ഒരു ചേട്ടനെ അറിയാവോ? അറിയില്ലേ? അതിപ്പോ എങ്ങനെ പറയും ചേട്ടാ? ചേട്ടന്റെ പേരെന്താ? ആരാ അഭിലാഷേട്ടാ? എന്നെ നീ തോപ്പി. എന്റെ സൗണ്ട് കേട്ട് മനസ്സിലാകുന്നില്ല, ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. അനൂപേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സോറി കേട്ടോ, ഞാൻ എന്തൊക്കെയോ കൈവിട്ടു പോയി സംസാരിച്ച്. കുറെ കാലമായിട്ട് പ്രാങ്ക് ചെയ്തിരുന്ന് ചെയ്യാതിരുന്നിട്ടേ. നിനക്കൊരു ചെറിയ പ്രാങ്ക് തന്നത് പ്രതീക്ഷും സച്ചിനും ചേർന്നിട്ടോ. അടുത്തോ ഞാനാണെങ്കി എപ്പോ കോള്, അതാ വെറുതെ ആളെവിടെ കോള് വന്നു പറഞ്ഞ് എഴുന്നേറ്റ് പോയി. ഞാൻ കുറെ നേരമായിട്ട് കോള് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക, പിന്നെ ചേട്ടൻ കട്ട് ചെയ്യാന്ന് പറയാൻ ഗ്യാപ്പ് തരുന്നില്ലല്ലോ. എന്നാലും അനുഭവം കേട്ടാ, പ്ലീസ് മാറ്റിക്കരുത്.
ഞാൻ ഹോട്ടലിലുണ്ടോ? ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇതെല്ലാം ചെറിയ പ്ലാൻ ചെയ്ത് വെച്ചു. ഞാൻ എന്റെ റൂമിലുണ്ട്. 777 സച്ചിനെന്താ എവിടെ ഇരിപ്പുണ്ടോ? ഒരു തങ്കൻ വിളിച്ചെന്ന് പറഞ്ഞു. ആരാ ഇത്? വെണ്ണല കണ്ണന്റെ എന്ത് പറ്റി? ദേ ഇവരെ ഇവരെ സഹോദരൻ മതിയടാ മതിയടാ. ഇവനും ഞാൻ ഇവനും ഞാൻ ഇവിടെ താമസിക്കുന്ന അറിയോ? അഭിലാഷേ താങ്ക് യു. വീട് എല്ലാം പതിഞ്ഞിട്ടുണ്ടോ? എന്തിനാ? എന്തുവാ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ കൈ കാണിച്ചത്. ഒന്നും പറ്റിയിട്ടില്ല മോനെ. ചക്കരയടാ, ഇവനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവനെ ഫോളോ ചെയ്ത് നിന്നെ പിടിക്കാൻ നടന്നില്ല. അതുപോലെ ഞാൻ തിരക്കായിരുന്നു. Clear Earth Recycling, your one-stop recycling and disposal facility in Dubai.